You are watching Video Strawberry. Subscribe now and press the bell icon. Never miss an update. മലയാളത്തിന്റെ നടനവിസ്മയ മോഹൻലാലിന് ഇന്ന് 61-ാം പിറന്നാൾ. താരത്തിന് മനോഹരമായ പിറന്നാൾ ആശംസ നേർന്നുകൊണ്ട് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ ഇക്കുറിയും ചെന്നൈയിലെ വീട്ടിലാണ് മോഹൻലാലിന്റെ പിറന്നാൾ. വലിയ ആഘോഷങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ലാലിനൊപ്പം ചേരും. മോഹൻലാലിന് പിറന്നാൾ ആശംസ നേർന്നുകൊണ്ടുള്ള സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വൈറലാണ്. മമ്മൂട്ടി, പൃഥ്വിരാജ്, സുഹൃത്ത് സമീർ ഹംസ, മഞ്ജു വാര്യർ തുടങ്ങിയവർ പിറന്നാൾ ആശംസകളുമായി എത്തിയിട്ടുണ്ട്. മോഹൻലാലിനോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് മെഗാസ്റ്റാർ പിറന്നാൾ ആശംസ നേർന്നത്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ലാൽ എന്ന ചിത്രത്തിനൊപ്പം കുറിച്ചിട്ടുമുണ്ട്. ലാലിനൊപ്പമുള്ള ഏറ്റവും പുതിയ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് സുഹൃത്ത് സമീർ ഹംസ പിറന്നാൾ ആശംസ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഭാര്യ സുചിത്ര മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. മാതൃഭൂമി .com നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാൽ എന്ന ഭർത്താവിനെ കുറിച്ച് താരപത്നി പങ്കുവയ്ക്കുന്നത്. ക്യാമറയ്ക്ക് മുന്നിൽ ചേട്ടൻ ഒന്നാം തരം നടനാണ്, എന്നാൽ ജീവിതത്തിൽ ഏറ്റവും മോശം നടനാണെന്നും സുചിത്ര അഭിമുഖത്തിൽ പറയുന്നു. ഭർത്താവ് എന്ന നിലയിൽ മോഹൻലാലിന് ഒരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും താരപത്നി പറയുന്നു. വർഷങ്ങൾ കഴിയുമ്പോൾ സഹയാത്രികൻ എന്ന നിലയിൽ മോഹൻലാലിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന ചോദ്യത്തിനായിരുന്നു സുചിത്രയുടെ മറുപടി. മാറ്റമൊന്നുമില്ല, അതിന് കാരണമുണ്ട്. ഞങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ എനിക്ക് 22 വയസ്സും ചേട്ടനെ 28 വയസ്സുമായിരുന്നു. അന്നും ചേട്ടൻ പ്രായത്തിൽ കവിഞ്ഞ ഒരു പക്വതയുള്ള ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്റെ പ്രായത്തിലുള്ള എല്ലാ ബന്ധുക്കളുടെയും വിവാഹം കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാം ഭർത്താക്കന്മാരെ ഞാൻ കാണാറുണ്ട്. അവരൊക്കെ കുറേയധികം ജോലിയിലാണ്. താരതമ്യേന ചേട്ടൻ ഒരു പ്രത്യേകതരം പക്വത കാത്തുസൂക്ഷിക്കുന്നതായാണ് എന്റെ അനുഭവം. എന്നാൽ ഞങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ ആവശ്യത്തിനുള്ള കളിചിരികൾ എല്ലാം ഉണ്ടാനും ജീവിതം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളല്ല മോഹൻലാൽ എന്നും സുചിത്ര പറയുന്നു. മക്കളുടെ കാര്യത്തിൽ പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്, മായ വലുതായി തുടങ്ങി, അവൾക്ക് വേണ്ടി ചില കരുതലുകൾ തുടങ്ങണ്ടേ? അപ്പോൾ ചേട്ടൻ പറയും, അതൊന്നും ഇപ്പോഴേ നോക്കേണ്ട, ആ സമയത്ത് അതൊക്കെ നടന്നുകൊള്ളും എന്ന്. ജീവിതത്തിൽ ചേട്ടൻ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വരുന്ന വഴിക്ക് ഇങ്ങനെ പോവുകയാണ്. മോഹൻലാൽ ക്യാമറയ്ക്ക് മുന്നിൽ ഒന്നാം തരം നടനാണ്, എന്നാൽ ജീവിതത്തിൽ ഏറ്റവും മോശം നടനാണ്. അഭിനയിക്കാൻ തീരെ അറിയില്ല. അഭിനയിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. കൂടാതെ മോഹൻലാൽ ഇമോഷണലായുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹം മാജിക്കുകാരനെ പോലെ അത് ഒളിപ്പിക്കും, മനസ്സിലാവുകയില്ല. അദ്ദേഹം നമ്മളെ ആശ്വസിപ്പിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്.